ഹലോ, എന്തുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം നമ്മളിന്നൊരു കുഞ്ഞു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഒന്ന് ക്ലാസ്സുള്ള ദിവസമാണ്. അപ്പോൾ അവർക്ക് എന്താ ഇന്ന് ഫുഡ് കൊടുക്കണേന്ന് വെച്ചാൽ അത് മാത്രം നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നേരെ എന്താ പരപരാ വെളുത്തിട്ടുണ്ട്, നല്ല ഒരു വെയിലൊക്കെ ആയ പോലെ ഉണ്ട് കേട്ടോ. ഇവർക്ക് 8 മണിയാകുമ്പോഴേക്കും സ്കൂളിലേക്ക് പോകണം. നമ്മളൊരു അതായത് 8:30 ക്ലാസ് തുടങ്ങുക. അപ്പോൾ 8 മണിയാകുമ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ഒരു 8:10 കൂടിയിട്ട് നമ്മൾ സ്കൂളിലേക്ക് എത്തും കേട്ടോ. ഞാൻ തന്നെയാണ് കൊണ്ടാക്കലും കൊണ്ടുവരലൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് കടക്കുക അല്ലേ. നമ്മളിന്ന് കാലത്ത് ഉണ്ടാക്കുന്നത് വെള്ളയപ്പവും കുറുമക്കറി തന്നെ കേട്ടോ. സോറി, കുറുമക്കറി അല്ല കേട്ടോ, ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതിയിൽ, അതായത് വെറുതെ എണ്ണ ഒഴിച്ചു സബോള വാട്ടി അതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ടു, തക്കാളി ഇട്ടു, അത് നന്നായിട്ട് വാടിയതിന് ശേഷം നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും കൂടി ഞാനതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്, ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് അതിലേക്ക് തട്ടുന്നു. അത്രയും എണ്ണുള്ളൂ, അല്ലാണ്ട് വേറെ പരിപാടിയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും. നമ്മൾ ഗ്രീൻ പീസൊക്കെ തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ കാലത്ത് കഴിഞ്ഞിട്ടൊരു 2 വിസിലൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കത് കാര്യം സെറ്റാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത്തിരി ഗ്രേവി ആയിട്ട് ഉണ്ടാക്കുക, കാരണം ഈ വെള്ളപ്പത്തിൻ്റെ ഒക്കെ ഇപ്പോൾ കഴിക്കുമ്പോൾ വല്ലാണ്ട് ഡ്രൈ ആയിട്ടിരുന്നാൽ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അതിൻ്റെ ഒപ്പം ഉണ്ടാക്കേണ്ട ആപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയത് വലിയ സക്സസ് ആയില്ല കേട്ടോ. അന്ന് നമ്മൾ പൊടിക്ക് വെച്ചിട്ടുണ്ടാക്കിയപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടെന്നില്ലേ. ഇപ്രാവശ്യം അതിനൊരു ഇത്തിരി ലുക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും പൊടി തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു വെള്ളം കൂടിയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. മറ്റേത് അവർ ഞാൻ അതിലേ എന്താ വെച്ചാൽ മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു എത്രയും കൂടി 750 മില്ലി അങ്ങോട്ട് ആയിരുന്നു വെള്ളം മട്ടുണ്ടായിരുന്നു. ഞാൻ കോരി ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം തോന്നുന്നു. നല്ല കുഴപ്പമില്ല, പിന്നെ നമുക്ക് കഴിക്കല്ലേ വേണ്ടുള്ളൂ അല്ലേ. പിന്നെ ഇത് വൈകുന്നേരമാണ് കേട്ടോ. അവർ സ്കൂൾ വിട്ട് വന്നപ്പോൾ അതിന് മുട്ട ബജ്ജി വേണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ പിന്നെ എന്തായാലും അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ചട്നിയും കൂടെ വേണം അതിൻ്റെ ഒപ്പം ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സബോള ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. നല്ല വലിപ്പത്തിലായാലും അരിഞ്ഞെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിക്കാനുള്ളതുകൊണ്ട് ഇത്രയും നന്നായിട്ട് വാടണം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു കുഞ്ഞു തക്കാളി ഇട്ട് കൊടുത്താൽ മതി. ഈ തക്കാളി ഇത് വലിപ്പത്തിൽ കൂടുതലടണം, പിന്നെ മുറിച്ച് വെച്ചതല്ലേ. പിന്നെ നമുക്ക് പിള്ളേർക്ക് കൊടുക്കാമെന്ന്, പക്ഷേ ഞാൻ ആ നേരത്തെ അത് മറന്നു പോയിട്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് മുളകുപൊടി ഇട്ടിട്ടുണ്ട്, കാശ്മീരി ചില്ലിയാണ് ഞാൻ ആദ്യം ഇട്ടുള്ളത്, ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ വീണ്ടും നമ്മുടെ എരിവുള്ള മുളക് ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ തീരെ എരിവില്ലാത്ത പോലെ, കാശ്മീരി ചില്ലിക്ക് തീരെ എരിവില്ലല്ലോ. അപ്പം നമ്മളിതാ നമ്മുടെ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. ഒഴിക്കുമ്പോൾ ഇത്തിരി വിനീഗർ ഇത്തിരി മുന്തി നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. എനിക്കിവിടെ ഇവിടെ എല്ലാവർക്കും പുളിയിനോട് ഭയങ്കര ഇഷ്ടം കൂടുതലായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അറിയില്ല. അപ്പോൾ മുട്ടബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇട്ടത് നമ്മൾ കുറച്ച് അരിപ്പൊടി ആയിരുന്നു കേട്ടോ. അരിപ്പൊടിയിലേക്ക് നമ്മൾ കുറച്ച് കടലമാവും കൂടി ഇട്ടിട്ടുണ്ട്. കടലമാവും ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കാശ്മീരി ചില്ലിയുടെ പൗഡർ ഉണ്ടല്ലോ, അതും കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ നേരത്തെ ഉപ്പിടാൻ മറന്നു. ഓൾറെഡി കടലമാവിൽ കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ നേരത്ത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ബാറ്ററാക്കി എടുത്തു. പക്ഷേ ബാറ്ററിൽ കുറച്ച് വെള്ളം കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടാമത് കുറച്ചും കൂടെ പൊടി ഇട്ടിട്ട് ഞാൻ കലക്കി. ആ നേരത്താണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ ഞാൻ ഉപ്പിട്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ വീണ്ടും ഉപ്പിട്ടിട്ട് വീണ്ടും ബാറ്റർ ഇത്തിരി കൂടെ തിക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, കായപ്പൊടി ഇടണം കേട്ടോ. കായപ്പൊടി അല്ലെങ്കിൽ കായ ഉണ്ടല്ലോ നമ്മുടെ പച്ചക്കായും, അത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് ചെറിയൊരു പീസെടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് ഇതിൽ ഒഴിക്കുന്ന വെച്ചാൽ അപ്പാറ ടേസ്റ്റ് കേട്ടോ. കായപ്പൊടിൻ്റെ കായപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് മുന്തി നിൽക്കുന്നത് ബജ്ജിക്ക് എപ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചിലർ കാണാമല്ലേ, നാളികേരൊക്കെ സ്റ്റഫ് ചെയ്തിട്ട് നമുക്കൊരു ദിവസം അങ്ങനെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടബജ്ജി റെഡി ആയിട്ടുണ്ട്, ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിള്ളേരിത് കഴിക്കട്ടെ. അപ്പം ഇത്രയുള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ കാണുന്ന വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മൾ ഡെയിലി വ്ളോഗുകൾ ഇടാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പരമാവധി എന്നല്ല, ഇപ്പം ഞാൻ ഒരുവിധം എല്ലാ ദിവസവും ഞാൻ വ്ളോഗ് ഇടുന്നുണ്ട്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ നമുക്കും അതൊരു സന്തോഷമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും ബൈ ബൈ.